പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാധ്യമ ക്രിമിനലുകളും സഖാക്കളും മതഭ്രാന്തന്മാരും ഒരു കാര്യം ഓർക്കുക, ഇത്തരം പുലമ്പൽ കൊണ്ടൊന്നും മോദിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല ലോക ജനതയുടെ മനസ്സിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അതുല്യമായ സ്ഥാനമാണുള്ളത്. ഗുജറാത്തിന് അപ്പുറം മോദിക്ക് സ്വീകാര്യത ഉണ്ടാകില്ല എന്ന ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന സഖാക്കൾ 2014 തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പ്രസംഗിച്ച് നടന്നിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ആയ ശേഷവും സഖാക്കളും മത തീവ്രവാദികളും തെരുവിളി അവസാനിപ്പിച്ചില്ല. തെരുവിളി കൂടുന്തോറും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ സ്വീകാര്യത കൂടിക്കൂടി വന്നു. ഇപ്പോൾ ശരിക്കും ഒരു ലോക നേതാവായി അദ്ദേഹം മാറിയതിന്റെ കാരണവും ഈ തെരുവിളികളിൽ നിന്ന് കിട്ടിയ ഊർജമാണ്. ഒരിക്കൽ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. സഖാക്കളും മത തീവ്രവാദികളും JNU പോലുള്ള സ്ഥാപനങ്ങളും മത തീവ്രവാദികളുടെ അവാർഡ് വാങ്ങാൻ നടക്കുന്ന സാംസ്കാരിക നായകരും മാധ്യമ സഖാക്കളും എല്ലാം കൂടി ശരിക്കും നരേന്ദ്രമോദി എന്ന പേരിനെ പരമാവധി മാർക്കറ്റ് ചെയ്യുകയായിരുന്നു. നരേന്ദ്രമോദി എന്ന പേരില്ലാത്ത ഒരു പത്രവും രാജ്യത്ത് 2014 ശേഷം ഇറങ്ങിക്കാണില്ല. അണ്ടി ഓഫീസ് വാർഡിലെ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന് കാരണവും നരേന്ദ്രമോദിയുടെ തെറ്റായ നയം കൊണ്ടാണ് എന്ന് വാർത്ത കൊടുക്കുന്ന ദേശാഭിമാനി ലെവലിലായിരുന്നു മാമാ മാധ്യമങ്ങളുടെ വാർത്തകൾ. ഒരുപക്ഷെ ഇവറ്റുകളുടെ ഈ തെരുവിളി കാരണമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതലായും നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറിയത്. അതാണ് 2019 തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാം ഇന്ത്യക്കാർ കണ്ടതും. നോട്ട് നിരോധന സമയത്തും GST നടപ്പാക്കിയ സമയത്തും രാജ്യത്തെ ജനം പ്രധാനമന്ത്രിയോടൊപ്പം നിന്നു. കലാപം ഉണ്ടാക്കാൻ എത്തിയവനെയൊക്കെ ജനം കൂകി ഓടിച്ചു. ദളിതരെയും കർഷകരെയും ഇറക്കിവിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ജനത്തിന് കാര്യം മനസ്സിലായി. മോദിക്കെതിരെയുള്ള വെറും വിമർശനമല്ല അതിനപ്പുറം ഇന്ത്യ വിരുദ്ധത മാത്രമാണെന്നും ഇതിന് പിന്നിൽ മത തീവ്രവാദികളും രാജ്യാന്തര സംഘടനകളും ഉണ്ടെന്ന ബോധ്യവും വന്നപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും അദ്ദേഹത്തിന് ആരാധകർ ഉണ്ടായി. മോദി ന്യൂനപക്ഷ വിരുദ്ധൻ, മുസ്ലിം വിരുദ്ധൻ എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാധ്യമ ക്രിമിനലുകളും സഖാക്കളും മതഭ്രാന്തന്മാരും പ്രസംഗിച്ച് നടന്നപ്പോൾ ഇസ്ലാം രാഷ്ട്രങ്ങൾ മോദിക്ക് അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു. കേരളം മുഴുവൻ, ഇന്ത്യയിലെ മറ്റു മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ BJP തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരി. ബാക്കിയെല്ലാം ചരിത്രമായിരുന്നു. ഒരു തെരുവിളിക്കും ആരോപണങ്ങൾക്കും നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. പക്ഷെ ജനം വോട്ടിലൂടെ ആ തെരുവിളിക്കൊക്കെ മറുപടി കൊടുത്തു. ഇന്നിപ്പോൾ ലോക ജനതയുടെ മനസ്സിൽ മോദിക്കുള്ള സ്ഥാനം വിദേശ ഇന്ത്യക്കാരോട് ചോദിച്ചാൽ മനസ്സിലാകും. അതിപ്പോൾ യൂറോപ്പിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും അങ്ങനെ തന്നെ. ഹൗഡി മോദി പരിപാടിയുടെ ഭാഗമായി അമേരിക്കയിൽ തടിച്ചുകൂടിയ 50,000-ൽ ജനങ്ങളിൽ ഇന്ത്യക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അവിടുത്തെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും എല്ലാം ഒന്നിച്ചു നിന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുകയായിരുന്നു. മോദിക്ക് വിസ കൊടുക്കരുത് എന്ന് അമേരിക്കയ്ക്ക് കത്തെഴുതിയ ക്ലച്ചൂരി സഖാവൊക്കെ ഇപ്പോൾ ഒരു രാജ്യസഭാ സീറ്റെങ്കിലും കിട്ടാൻ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്നു. ഇത് കാലം കരുതി വെച്ച മറുപടിയാണ്. വാക്കുകൊണ്ടല്ല നരേന്ദ്രമോദി മറുപടി പറഞ്ഞത്, പ്രവൃത്തി കൊണ്ടാണ്. കോടതിയും അന്വേഷണ കമ്മീഷനും വെറുതെ വിട്ടപ്പോഴും നരേന്ദ്രമോദിയെ വേട്ടയാടിയ മലയാള മനോരമ പോലും അവസാനം മോദിക്ക് വേണ്ടി കാത്തിരുന്നു. ഇതും മലയാളികൾ ഈയിടെ കണ്ട കാഴ്ചയാണ്. ഗുജറാത്തും ഗർഭിണിയും ശൂലവും ഭ്രൂണവും ന്യൂനപക്ഷ വിരുദ്ധൻ പ്രയോഗവും ഒന്നും ഏൽക്കില്ലെന്ന് മനസ്സിലായപ്പോൾ പുതിയ ഐറ്റവുമായി സഖാക്കൾ ഇറങ്ങി. മോദി വംശവെറിയനാണ് പോലും. വംശവെറിയന്മാരുടെ കൂട്ടായ്മയാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നുമായിരുന്നു ആരോപണം. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചാളുകളെ മോദി കാണുകയുണ്ടായി. അതിലൊരാൾ കരഞ്ഞുകൊണ്ട് മോദിയുടെ കൈകളിൽ ചുംബിച്ച് നന്ദി പറഞ്ഞു. മറ്റാരുമല്ല, ഒരു കശ്മീരി പണ്ഡിറ്റായിരുന്നു ആ മനുഷ്യൻ. 700,000 കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടിയുള്ള നന്ദി പറച്ചിൽ കൂടിയായിരുന്നു അത്. പിറന്ന മണ്ണിൽ നിന്നും മതഭ്രാന്തന്മാരിൽ കുടിയിറക്കപ്പെട്ട ആ മനുഷ്യൻ കഴിഞ്ഞ 30 വർഷമായി ഇസ്രായേലിൽ മക്കൾ ഒരു കാലത്ത് അലഞ്ഞതുപോലെ അലയുകയായിരുന്നു. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു മനുഷ്യച്ചങ്ങലയും നടന്നില്ല. ഒരു ഹാഷ്ടാഗുകളും ആരും നിരത്തിയില്ല. ആരും പുളിച്ച കവിത എഴുതിയില്ല. അവാർഡ് തിരികെ കൊടുത്തില്ല. അസഹിഷ്ണുത, മാനവികത മുദ്രാവാക്യങ്ങൾ ഒന്നും ഉയർത്തിയില്ല. പക്ഷേ പ്രധാനമന്ത്രി മോദി അവരുടെ കണ്ണീരിന് പരിഹാരം കണ്ടു. അതാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് ജനം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത്. അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ മത തീവ്രവാദികളെ പേടിച്ച ആർക്കും കശ്മീരി പണ്ഡിറ്റുകളെ പോലെ അഭയാർത്ഥികളായി അലയേണ്ടി വരില്ല എന്നറിയാം. മത തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളും തലപൊക്കില്ല. ഇന്ത്യയിൽ ഒരു കലാപവും ഉണ്ടാക്കുകയുമില്ല. അമേരിക്കയുടെ ഭീഷണി കേട്ട് റഷ്യയിൽ പോയി സഹായം അഭ്യർത്ഥിക്കുന്ന പഴയ കാലമൊക്കെ പോയി. ഇത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യൻ വംശജർക്ക് നിർണായക സ്വാധീനമാണുള്ളത്.
ഉടൻ വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ അനൌദ്യോഗിക പ്രചാരണ ഉദ്ഘാടനമാണ് ഹൗഡി മോദിയിൽ നടന്നത് എന്ന് പോലും നിരീക്ഷകർ പറയുന്നു. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇതുപോലൊരു സ്ഥാനം മുമ്പുണ്ടായിട്ടില്ല. അതിന്റെ നേട്ടവും അഭിമാനവും ഓരോ പ്രവാസി ഇന്ത്യക്കാർക്കുമുണ്ട്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.